ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഡോക്ടർ സഞ്ജയ്, ലാൻഡ്ചെസ്റ്റർ ബിൽഡേഴ്സിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. നിങ്ങൾ നിങ്ങളുടെ പേരൻസിന് വേണ്ടിയിട്ട് ഒരു റിട്ടയർമെൻറ്റ് ഹോം മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു റിട്ടയർമെൻറ്റ് ഹോം മേടിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടോ? അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് റിട്ടയർമെൻറ്റ് ഹോമും ഓൾഡ് ഏജ് ഹോമും, ഇത് രണ്ടും പലർക്കും പല പല കൺഫ്യൂഷൻസ് ഉണ്ട്. മാത്രമല്ല ആ ഒരു രീതിയിൽ ചില കൺഫ്യൂഷൻസ് അടഞ്ഞിപ്പോൾ ഉണ്ട്. അന്നേരം അതിൻ്റെ ഒരു ക്ലാരിറ്റിയാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സംഭവം. ഈ ഓൾഡ് ഏജ് ഹോമും റിട്ടയർമെൻറ്റ് ഹോമും, ഓൾഡ് ഏജ് ഹോം എന്താണ്, റിട്ടയർമെൻറ്റ് ഹോം എന്താണ്? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിട്ടയർമെൻറ്റ് ഓൾഡ് ഏജ് ഹോംസിനെ കുറിച്ചാണ്. അതായത് ഓൾഡ് ഏജ് ഹോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മീൻസ് എന്താ പറയുക, അവിടെ ഒരു പേയിങ് ഗസ്റ്റ് പോലെ നമ്മുടെ ഈ പറയുന്ന പേരൻസിനെ ആണെന്നുണ്ടെങ്കിൽ താമസിപ്പിക്കുന്ന ഒരു പ്ലേസാണ് ഓൾഡ് ഏജ് ഹോം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സംഭവം. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? അതായത് പേരൻസിനെ നമ്മൾ മീൻസ് ഇപ്പം വീട്ടിൽ പലർക്കും നോക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട്, കാര്യം ഇപ്പം ചിലപ്പം എൻ ആർ ഐസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീട്ടിൽ മീൻസ് റെസ്പോൺസിബിലിറ്റി ആരും ഇല്ലാത്തത് കൊണ്ടാണ് പല കാരണങ്ങൾ കൊണ്ട് പേയ്മെൻറ്റ് കൊടുത്ത് നമുക്ക് പെർ ഡെയിലി അല്ലെങ്കിൽ വീക്കിലി മന്ത്ലി പല ടൈപ്പ് ഓഫ് മോഡ് ഓഫ് ഓപ്പറേഷൻസിൽ പേയ്മെൻറ്റ് കൊടുത്ത് നമ്മൾ നോക്കുന്നതിനെയാണ് ഈ ഓൾഡ് ഏജ് ഹോം എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത്. അതൊരു പ്രസ്റ്റീജിയസ് സാധനം അല്ല സംഭവം, കറക്റ്റ് അല്ലേ? കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഇല്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തില്ല നോക്കുന്നത്. പക്ഷേ പേരൻസിനെ നമ്മൾ അങ്ങനെയല്ല നോക്കണ്ടേ. പേരൻസിനെ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒന്നി കൂടെ നിർത്തുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു വീട് മേടിച്ചു കൊടുക്കുക സംഭവം. ഇനി അടുത്ത കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ സംഭവം റിട്ടയർമെൻറ്റ് ഹോമിനെ കുറിച്ചാണ്. എന്താണ് റിട്ടയർമെൻറ്റ് ഹോം? റിട്ടയർമെൻറ്റ് ഹോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിൽഡേഴ്സിൻ്റെ ഒരു മീൻസ് ഒന്ന് ഈ ഫ്ലാറ്റ് പ്രൊജക്റ്റ് അല്ലെങ്കിൽ വില്ല പ്രൊജക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ കമ്പൈൻ ചെയ്തിട്ടുള്ള ഫ്ലാറ്റ് പ്ലസ് വില്ല പ്രൊജക്ട്സ്, അങ്ങനെ പല ടൈപ്സിലും നമുക്ക് റിട്ടയർമെൻറ്റ് ഹോംസ് ഉണ്ടായിരിക്കും. അന്നേരം ഈ റിട്ടയർമെൻറ്റ് ഹോംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീൻസ് നിങ്ങളതൊരു നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട. അതായത് നിങ്ങളുടെ തന്നെ പ്രോപ്പർട്ടിയാണ്, നിങ്ങളിപ്പോൾ നിങ്ങളുടെ പേരിൽ തന്നെ രജിസ്ട്രേഷൻ ചെയ്തിട്ടാണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് എന്തായിരിക്കും ഇവിടെ ഉണ്ടാവുക? ഒന്ന് ഈ 1 BHK ഫ്ലാറ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 2 BHK ഫ്ലാറ്റ് ഉണ്ടായിരിക്കും, 3 BHK അല്ലെങ്കിൽ വില്ലാസ് ഉണ്ടായിരിക്കും. ഇതാണല്ലോ നമുക്ക് ഈ പറയുന്ന റിട്ടയർമെൻറ്റ് ഹോംസ് വരുന്നത്. അതിനകത്ത് 1 BHK ആണെങ്കിൽ ഏതാണെങ്കിലും നിങ്ങളുടെ പേര് ഈ പറയുന്ന പേരൻസിൻ്റെ പേരിലോ നിങ്ങളുടെ പേരിലോ ഡയറക്റ്റ് തീർന്നു വന്ന് അതിനകത്തുള്ള എല്ലാവിധ പ്രോപ്പർട്ടീസ് നിങ്ങളുടെയാണ്. അതായത് 1 BHK എടുക്കുകയാണെങ്കിൽ ഒരു ബെഡ്റൂം, ഒരു ഹോൾ, കിച്ചൺ. അന്നേരം അതിനകത്ത് ബെഡ്റൂം ഉണ്ടായിരിക്കും, കിച്ചൺ, എല്ലാം ബാൽക്കണി, എല്ലാവിധ ഫെസിലിറ്റീസും ഉള്ളൊരു പർട്ടിക്കുലർ ഒരു ഫ്ലാറ്റാണ്. പിന്നെ എന്താണ് ഇതിൽ നിന്ന് റിട്ടയർമെൻറ്റ് ഹോംസ് എന്നുള്ള രീതിയിൽ മറ്റ് ഫ്ലാറ്റ്സുമായിട്ട് കമ്പാരിസൺ വരുന്നത്? അതായത് മറ്റുള്ള ഫ്ലാറ്റ്സിനെക്കാട്ടിലും കൂടുതൽ അമിനിറ്റീസ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സംഭവം. അതായത് ഇൻ ടേംസ് ഓഫ് നമുക്കിപ്പോൾ ഒരു പേരൻസിന് കൂടുതൽ വേണ്ടത് എന്താണ്, അവർക്കിപ്പം മീൻസ് ചിലപ്പം ഹൗസ് കീപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അന്നേരം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന റിട്ടയർമെൻറ്റ് ഹോംസിൽ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൗസ് കീപ്പിംഗ് നോർമൽ ഫ്ലാറ്റ്സിൽ എവിടെ ആയിരിക്കും ഹൗസ് കീപ്പിംഗ് ഉണ്ടാകുന്നത്? കോമൺ ഏരിയാസിനകത്തായിരിക്കും. പക്ഷേ നമുക്ക് റിട്ടയർമെൻറ്റ് ഹോംസിൽ വരുമ്പോഴത്തേക്ക് എല്ലാ ഫ്ലാറ്റ് അല്ലെങ്കിൽ വില്ലേഴ്സിൻ്റെ അകത്തും പുറത്തും കോമൺ ഏരിയാസ് ഉൾപ്പെടെ നമുക്ക് സെപ്പറേറ്റ് നമുക്ക് ഹൗസ് കീപ്പിങ്ങിന് ടീം ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞ ക്ലിയർ അല്ലേ? അന്നേരം ഇപ്പം ഡെയിലി അല്ലാന്നുണ്ടെങ്കിൽ ഒരു ദിവസം 2 നേരം, അങ്ങനെ പല രീതിയിലായിരിക്കും അവർ ഹൗസ് കീപ്പിംഗ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മീൻസ് 24x7 നമുക്ക് ഈ പറയുന്ന ഒരു കിച്ചൺ ഫെസിലിറ്റി, കോമൺ കിച്ചൺ ഫെസിലിറ്റി ഉണ്ടായിരിക്കും. അതായത് നിങ്ങളുടെ ഇപ്പം പേരൻസിന് ഇപ്പോൾ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കോമൺ കിച്ചൺ ഉണ്ടായിരിക്കും, അവിടെ നമുക്ക് ഡയറക്റ്റ് ഫുഡ് സപ്ലൈ ചെയ്യും. അതല്ല, നിങ്ങളുടെ സെപ്പറേറ്റ് കിച്ചണ് നിങ്ങൾക്ക് പാചകം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് പാചകം ചെയ്യാം. ഞാൻ പറഞ്ഞ ക്ലിയർ അല്ലേ? അതിനെ പാചകം ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് കോമൺ കിച്ചണിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഫുഡ് അവിടെ ചെന്ന് പറ കഴിക്കാം. അത് കൂടാതെ ഫുഡ് നമ്മുടെ ഈ പറയുന്ന ഫ്ലാറ്റിൽ അല്ലെങ്കിൽ വില്ലാസിനകത്ത് സപ്ലൈ ചെയ്യുകയും ചെയ്യും. ഓക്കെ, പിന്നെ അത് അടുത്തുള്ള ഫെസിലിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 24x7 മെഡിക്കൽ കെയർ, സെപ്പറേറ്റ് ഒരു ഹെൽത്ത് ക്ലിനിക്ക് നമുക്ക് ഇതിനകത്തുണ്ട്. അതിനകത്തൊരു ഡോക്ടർ ഉണ്ടായിരിക്കും, ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടായിരിക്കും, പ്ലസ് നമുക്കൊരു ഡ്യൂട്ടി നേഴ്സ് ഉണ്ടായിരിക്കും. അന്നേരം ഈ ഡ്യൂട്ടി ഡോക്ടർ നമുക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ നമുക്ക് മീൻസ് നമുക്ക് റീഡയറക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് കേസ് വല്ല എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽസിലൂടെ റെഫർ ചെയ്യും. അതുപോലെ തന്നെ നേഴ്സസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം BP ചെക്ക് ചെയ്യാനും ഷുഗർ ചെക്ക് ചെയ്യാനും ഇൻസുലിൻ എടുക്കാൻ അങ്ങനെയുള്ള എല്ലാവിധ കാര്യങ്ങൾക്കും ഉണ്ടാവും. അന്നേരം അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈ പറഞ്ഞിട്ടുള്ള റിട്ടയർമെൻറ്റ് ഹോംസിനെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരൻസിനുള്ളൊരു കെയറാണ് കിട്ടുന്നത്, എക്സ്ട്രാ കെയറാണ് കിട്ടുന്നത്. അത് നമ്മളിപ്പോൾ ഒരു നമ്മുടെ ഇപ്പോൾ ഒരു വീട്
വീടില്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഈ പറയുന്ന ഡോക്ടേഴ്സിനെയും അല്ലാന്നുണ്ടെങ്കിൽ ഈ ഹൗസ് കീപ്പിങ്ങിൻ്റെ ആളെയും എല്ലാവരെയും വെച്ച് നമുക്ക് ഒരു ഒരു അത്രയ്ക്കും ഓവർ ഹെഡ് എക്സ്പെൻസ് കൂടും സംഭവം. അത് നമുക്ക് കൺട്രോൾ ചെയ്യാനും നമുക്ക് ഇവർക്കൊരു മീൻസ് ഒരു എന്താ ഒരു അലോൺനെസ് ഫീൽ ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ട് നമ്മളിതൊരു കമ്മ്യൂണിറ്റിയാണ് ഇരട്ട. അതവിടെ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് റിട്ടയർമെൻ്റ് ആയിട്ടുള്ള മീൻസ് കസ്റ്റമേഴ്സിനെ ആയിരിക്കും അവിടെ ആ പർട്ടിക്കുലർ ബിൽഡർ അവിടെ ഫോക്കസ് ചെയ്യുക. അന്നേരം ഇതാണ് റിട്ടയർമെൻറ്റ് ഹോംസും നമ്മുടെ ഓൾഡ് ഏജ് ഹോംസും തമ്മിലുള്ള വ്യത്യാസം. അന്നേരം നിങ്ങൾ ആയിരിക്കും ഇനി ആ കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ലെന്ന് ഞങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. അന്നേരം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു, ഹാവ് എ ഗുഡ് ഡേ, ബൈ.